നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം വീട്ടിൽ നിന്ന് ഒരു 80 kilometers ഉണ്ട്. അപ്പോൾ ഒരു 40 kilometers ആയപ്പോൾ ഒരു ഡ്രൈവ് ത്രൂവിൽ വന്ന് ഗ്യാസ് നിറയ്ക്കണം. അവിടെ പുറകിൽ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ഒരു കോഫി ഒക്കെ മേടിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഹൈവേയുടെ സൈഡിൽ എപ്പോഴും ഇങ്ങനെ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളുള്ളത് ഈ ഓൺ റൂട്ടിൽ കോഫിയും ഷോപ്സൊക്കെ ഉള്ള ഒരു ഒരു സെക്ഷനിലാണ്. അപ്പോൾ അവിടെ 3-4 ഷോപ്സൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട വിശപ്പടക്കാവുന്ന സാധനങ്ങളും ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളും, പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് അവിടെ. നമ്മുടെ കാറിലെത്തി വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി പോകണം, ഒരു 1.5 മണിക്കൂർ കൂടി ഡ്രൈവ് ഉണ്ട്. എന്നാലാണ് നമ്മൾ നമ്മുടെ കോട്ടേജിലേക്ക് എത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ടൊറൻറ്റോയുടെ ഈസ്റ്റ് സൈഡിലോട്ടാണ്. അവിടെ നിറച്ച് പാടങ്ങളും പച്ചപ്പും വെള്ളവും എന്താ പറയുക കൃഷിയും ഒക്കെയുള്ള ഒരു നല്ല രസമുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോണ വഴി മുഴുവൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനഡയിലെ ഇതുപോലെയുള്ള വില്ലേജ് ഏരിയയിൽ അല്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു റെയിൽവേ ട്രാക്കാണെങ്കിലും വെള്ളം പാടം പച്ചപ്പ് പുഴ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ ഒരു 2-3 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മുടെ കോട്ടേജിലെത്തി. നാല് 4:30 ആകുമ്പോഴേക്കും അവിടെ എത്തി, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ വേറെ 3-4 ഫാമിലി ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പം അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടേജിലെത്തി. ഇങ്ങനെ സമ്മറിൽ നമ്മൾ ഇതുപോലെ കോട്ടേജിൽ വരും അല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കോട്ടേജിൽ വരും. നമ്മൾ വീട്ടിൽ നിന്നും കുറച്ച് ദൂരം ഒരു 2-3 മണിക്കൂർ ഡ്രൈവ് ഉള്ള ഒരു സ്ഥലത്ത് കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയയിൽ കുറേ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു 2 നൈറ്റ് അടിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ള ഫൺ ആക്ടിവിറ്റീസൊക്കെ കാണിച്ച് തരാം. നമ്മൾ യൂഷ്വലി പറഞ്ഞ പോലെ ഫുഡൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. മിനിമൽ കുക്കിംഗ് മാത്രമേ ചെയ്യുള്ളൂ, കൂടുതൽ സമയവും ചിറ്റ്ചാറ്റിങ്ങും അടിച്ച് പൊളിയും ഒക്കെ ആയിട്ട് നടക്കും. നല്ലൊരു നല്ല കോട്ടേജാണ്. പൂൾ ടേബിൾ പോക്കറ്റ് ടേബിൾ എല്ലാം ഒക്കെ ഉള്ള നല്ല ഹോം തിയേറ്റർ സിസ്റ്റം. ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട്. വെരി ഗുഡ് ആക്ച്വലി. സോ എല്ലാം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള നേരെയുള്ള എൻട്രൻസ്. ഇതൊരു ബംഗ്ലോ ടൈപ്പ് വീടാണ്. ബംഗ്ലോ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഫ്ലോറും ഉണ്ടാവും, ഒരു ബേസ്മെൻറ് ഉണ്ടാവും. ബേസ്മെൻറ് ഞാൻ പിന്നെ കാണിക്കാം. നേരെ എൻറ്റർ ചെയ്യുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ്. ഈ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ കിച്ചണും ഡൈനിങ് ടേബിളും എല്ലാം ഉള്ള ഒരു ഹാളാണ്. ഈ മെയിൻ ഹാളിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. ആ ഒരു കിച്ചൺ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു ബാക്ക് യാർഡാണത്.
ഇനി ഞാൻ അടുത്ത റൂമിലേക്ക് കാണിക്കാം. ഇതൊരു റിക്രിയേഷൻ റൂമാണ്. ഇവിടെ പൂൾ ടേബിൾ, പോക്കർ ടേബിൾ, പിന്നെ മറ്റു സൈഡിലായിട്ട് ടി വി, ഹോം തിയേറ്റർ സിസ്റ്റം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ആ കോർണറിൽ പാറക്കുട്ടി ഇരുന്ന് കളിക്കുന്ന കാണില്ലേ, അവിടെ ഫുൾ ടോയ്സ് ആണ്. അപ്പോൾ ഈ വീട് നമ്മൾ ഈ ഒരു റെൻറ്റ് രണ്ട് ദിവസത്തേക്ക് എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഫുൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ബെഡ്റൂംസിലോട്ട് പോവാം. രണ്ട് ബെഡ്റൂംസ് ആണ് ഈ ഫ്ലോറിലുള്ളത്. രണ്ടിലും വലിയ രണ്ട് സെറ്റ് ഓഫ് ബെഡ് ഉണ്ടായിരുന്നു. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. ഇതൊരു പ്രൈവറ്റ് ബാക്ക് യാർഡാണ്. അപ്പോൾ അങ്ങനെ ദൂരെ നിങ്ങൾക്കൊരു വെള്ളച്ചാട്ടം കാണാം. പിന്നെ എല്ലാ റൂമിലും നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു മെയിൻ ഫ്ലോറിൽ ഒരു വാഷ്റൂമാണ്. Ready. This is our photographer come official. This is our organizer, Mr. Shanti. ഞങ്ങളുടെ ഈ ഫ്രണ്ട്സ് എല്ലാവരും നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്യാഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ കിച്ചൺ എല്ലാം ബേസിക് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും അങ്ങനെയുള്ള സാധനങ്ങളും, പിന്നെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കാണാം, എല്ലാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ രണ്ട് ദിവസത്തേക്കുള്ളത് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് ബേസ്മെന്റിലോട്ട് പോവാം. ബേസ്മെന്റിൽ ഒരു ബെഡ്റൂമും പിന്നെ ഒരു ഹാളും ആണുള്ളത്. ആ ഹാളിലാണെങ്കിൽ ഇങ്ങനെ ടേബിൾ ടെന്നീസും അങ്ങനെ കളിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെയാണ്. ബേസ്മെൻറ്റിലെ ഒരു ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം ശരിക്കും നല്ല ലൈറ്റിങ്ങും ഒരു വാക്ക് ഔട്ട് ബേസ്മെൻറ്റാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ശരിക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് യാർഡിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം ഒരു 7:30 നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഔട്ട്ഡോർ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം. താണ്ട് ആ പോണ വഴിയാണ് പുഴയുള്ളത്. ഒച്ച കേൾക്കാം ഇവിടുന്ന്. ഇത് വീടിൻ്റെ സൈഡിൽ, അതായത് കാണിക്കാവുന്ന വഴി. അയ്യോ, അതെ, ഇതാണ് വീട്. വീടിൻ്റെ പുറകിൽ നേരത്തെ പറഞ്ഞ പോലെ പുഴയാണ്. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേ ദൂരെ വെള്ളമുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റിലൂടെ നടന്ന് ആ പുറകിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം വരെ ഒന്ന് പോവാം.
എന്താണ് ഒരു പിടിയില്ല കേട്ടോ, മരം വെട്ടണ സ്ഥലം പോലെ ഇരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഡിന്നർ. പിന്നെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി സ്റ്റിയർ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അതായിരിക്കും നമ്മൾ ഡിന്നറിന് കഴിക്കാൻ പോണത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ. Clap, clap.